നിരവധി സ്ത്രീകളെ വിവാഹ തട്ടിപ്പിന് ഇരയാക്കിയ കല്യാണരാമൻ ഒടുവിൽ കുടുങ്ങി. 34 വയസ്സുകാരനായ അങ്കിത് ചവളയാണ് അറസ്റ്റിലായത്. മാട്രിമോണിയൽ സൈറ്റുകളിൽ വിവിധ പേരുകളിൽ പരസ്യം നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. വിധവകളും വിവാഹബന്ധം വേർപ്പെടുത്തിയതുമായ സ്ത്രീകളാണ് ഇയാളുടെ തട്ടിപ്പിന് കൂടുതലും ഇരയായിട്ടുള്ളത്. ഇവരിൽ നിന്നെല്ലാമായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇയാൾ തട്ടിയത്. ഡൽഹിയിലാണ് ഈ സംഭവം. മാട്രിമോണിയൽ സൈറ്റുകളിൽ പേരും സ്ഥലവും ജോലിയുമെല്ലാം വ്യത്യസ്ത രീതിയിൽ പരസ്യം നൽകിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയതെന്ന് പോലീസ് പറയുന്നു. അങ്കിതിനെക്കുറിച്ച് ഒരു സ്ത്രീ പരാതിയുമായി എത്തിയതോടെയാണ് സംഭവം പുറത്തായത്. മുദിത് ചവള എന്നു പേരുള്ള ആൾ 2018 ഡിസംബറിൽ മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തതായി കാണിച്ച് അശോക് വിഹാർ പോലീസ് സ്റ്റേഷനിലാണ് സ്ത്രീ പരാതി നൽകിയത്. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ പാലം എന്ന സ്ഥലത്ത് ബെഡ്ഷീറ്റുകളുടെ വ്യാപാരമാണെന്നും ഒപ്പം ട്രാവൽ ഏജൻസികൾക്കൊപ്പം ടൂർ ഓപ്പറേറ്റർമാർക്കും ആഡംബര കാറുകൾ വാടകയ്ക്ക് നൽകുന്നതുമാണ് ജോലിയെന്നും പറഞ്ഞാണ് ഇയാൾ യുവതിയെ വശീകരിച്ചത്. മാട്രിമോണിയൽ സൈറ്റ് വഴി പരിചയപ്പെട്ട ശേഷം ഫോൺ, വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെ ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം ചെറിയ ചെറിയ തുകകൾ കടം വാങ്ങാൻ തുടങ്ങി. തൻ്റെ ബിസിനസ് നഷ്ടത്തിലാണെന്നും അതിനാൽ ലോൺ എടുത്ത് തനിക്ക് കുറച്ച് പണം നൽകണമെന്നും ഇയാൾ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ഇങ്ങനെ 17 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയതെന്ന് പരാതിയിൽ വ്യക്തമാക്കി. പണം ലഭിച്ച ശേഷം വിവാഹത്തെക്കുറിച്ച് സ്ത്രീ സംസാരിച്ചപ്പോൾ ഇയാൾ ഒഴിഞ്ഞു മാറിയെന്നും പിന്നീട് തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചതായും സ്ത്രീ പരാതിയിൽ പറയുന്നു. പല മാട്രിമോണിയൽ സൈറ്റുകളിലും ഇയാൾ പല പേരുകളിലും വിലാസത്തിലും തൻ്റെ പ്രൊഫൈൽ നൽകിയതായി സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെ കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. ഇത്തരത്തിൽ 4 കേസുകളിലായി ഇയാൾ സ്ത്രീകളെ കബളിപ്പിച്ചതായി കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. ഒരു വനിതാ ഡോക്ടറെ കബളിപ്പിച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗത്തിൻ്റെ തലവനാണെന്ന് പറഞ്ഞായിരുന്നു. ഇവരിൽ നിന്ന് 15 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സുരക്ഷാ തലവൻ എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച സ്ത്രീകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ ആഭരണങ്ങളും ഇയാൾ കൈക്കലാക്കിയിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ലാപ്ടോപ്പ്, 2 മൊബൈൽ ഫോണുകൾ, കാർ, വിവിധ പേരുകളിലുള്ള വ്യാജ ആധാർ കാർഡുകൾ എന്നിവയും ഇയാളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തു.